കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കൊന്നു തിന്ന് കുറെ പടുക്കടവന്മാരെ അടിച്ച് വെളിക്കളയാതെ കാലത്തോളം ഈ പ്രസ്ഥാനം നന്നാവത്തില്ല. എന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ കാലത്ത് തൊട്ട് നോക്കുമ്പോ സി പി എമ്മിനെ പറ്റി ട്രോളുകൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആഘോഷിക്കുന്ന യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകന്മാരെയാണ് കണ്ടത്. ഏത് കൂശ്മാണ്ഡ ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് മനസ്സിലാക്കേണ്ടത്. അവരുടെ പാർട്ടിക്ക് നട്ടലുള്ള ഒരു നേതൃത്വമുണ്ട്. ആ നേതൃത്വം ഇല്ലെങ്കിൽ പിണറായി പറയുന്നതേ അവരനുസരിക്കൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ ട്രോളുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 22 സമ്മാനങ്ങളാണ് കോൺഗ്രസിനാകെ വിജയിച്ച് കയറാൻ പറ്റിയത്. ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും ഈ സമയം വരെ തീരുമാനിക്കാൻ കഴിയാത്ത നാണംകെട്ട ശകുനികളാണുള്ളത്. അവർക്കെതിരെ പ്രതികരിക്കണം നിങ്ങൾ. അവരടിച്ച് വെളിക്കളയണം. ഈ നാണംകെട്ടവർ ഈ പ്രസ്ഥാനത്തിനെ കൊന്ന്. ഇനിയും ഇവരെ അള്ളിപ്പിടിച്ച് അവിടെ ഇരിക്കാനാണ് ഇവരെ ഭാവമെങ്കിൽ ഒരു തരത്തിലും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ അനുവദിക്കാൻ പാടില്ല. ഈ നാറികൾ ഉണ്ടായതുകൊണ്ട് ഈ പാർട്ടിക്ക് നഷ്ടമല്ലാതെ നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ എടുത്ത് പരിശോധിക്കണം. നിങ്ങൾ 22 സമ്മാനങ്ങളാണുള്ളത്. 22 കോൺഗ്രസിലുള്ളത്. അതിനകത്താണ് ഇപ്പം ഡൽഹിക്കകത്ത് നിന്ന് ഇങ്ങനെ 5-8 വന്നിട്ടുണ്ട് വരും ഇവിടെ തീരുമാനിക്കാൻ. വന്നവർക്ക് എന്തുണ്ടപ്പൊടിയാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അറിയാം? എന്താ കോൺഗ്രസിന്റെ വികാരം, ഇവിടുത്തെ പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കാനാണോ ഇവരൊക്കെ ഇങ്ങോട്ട് ലൈനായിട്ട് വരുന്നത്? അതിയോ എന്താ പ്രവർത്തകരുടെ ഊഴം മാറാ? ഈ നാറികളെ വിചാരം എന്താ? ഇവരെ കുടുംബ സ്വത്താ. ഇപ്പം പറയാ, പ്രതിപക്ഷ നേതാവ് ഇവർക്ക് തുടരണമെങ്കിൽ കെ സി ജോസഫിനെ, ഞാനിപ്പോ ഒരു മാധ്യമത്തിൽ കെ സി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കണം പോലും. ആരാണ് ഇവന്? ഇവരൊക്കെ അച്ഛന്റെ തടവാണ് സ്വത്തായത്. അതെയോ? എന്നിട്ടൊരു സത്യം എന്ന് പറയുന്നത് ഓൺലൈനിൽ ഞാനിപ്പം വായിച്ചു. എന്താ വായിക്കുന്നത്? വലിയ മനസ്കത കാണിച്ചതവരു 40 മത്സരിച്ച് വിജയിക്കുന്ന ഇരിക്കൂറ് അതും വിട്ടുകൊടുത്തിട്ട് വലിയ എന്തോ സംഭവമാവോലും. അങ്ങനെയും മനസ്സിലത് കാണിച്ച അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡന്റ് ആക്കണം പോലും. ഇരിക്കുള്ള ജനങ്ങളുടെ വിശാലതയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവരെ പോലും നമ്മൾ നമുക്കിയാ വേണ്ടത്. കാരണം 40 നിന്നെയൊക്കെ വിജയിപ്പിച്ച് വിട്ട ഇരിക്കുറ വോട്ടർമാരെ ചൂല് കൊണ്ട് അടിക്കേണ്ടത്. ഇപ്പൊ ഞാനതാ മനസ്സിലാക്കുന്നത്. എന്നിട്ടിപ്പം വന്ന് ഉളുപ്പിലത് ഛർദ്ദിക്കുക, നാറികള് വീതം വെക്കുക, തറവാണ് സ്വത്തട, ഇറങ്ങിപ്പോടാ പറ്റൂലെങ്കിൽ. നാറികളെ കുണ്ടിലോട്ട് എടുക്കുന്നത് വരെ ഈ പ്രസ്ഥാനത്തെ വിറ്റ് തിന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? അതെയാണോ? ഒരു രാജ്യം തകർത്തില്ലേ നിങ്ങൾ? ഒരു സംസ്ഥാനം തകർത്തില്ലേ നിങ്ങൾ? എന്നിട്ട് പിണറായി വിജയന്റെ സത്യപ്രതിജ്ഞാപനം പങ്കെടുക്കുന്നില്ല പോലും. പോണ, ആരാ നിങ്ങളോട് പങ്കെടുക്കാൻ പറയുന്നത്? ഇപ്പൊ പിണറായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യത്തില്ലല്ലോ. കൊന്ന് തിന്ന് എന്നൊരു പരാജയം ഉണ്ടായാൽ അത് ഏറ്റെടുത്തുകൊണ്ട് മാന്യമായിട്ട് അമ്മെല്ലാം മാറി അടുത്തവർക്ക് കൊടുക്കുക. അതില്ല എന്നിട്ട് ഫോർമുല ഉണ്ടാക്കുക. എന്ത് ഫോർമുലയാണ് നീയൊക്കെ ഉണ്ടാക്കുന്നത്? അത് പറ ഇനി പാർട്ടി ഇവിടെ വേണ്ടേ ഫോർമുല ഉണ്ടാക്കണ്ടെങ്കിൽ? ഈ പ്രസ്ഥാനത്തിലേക്ക് ഒരു പുതിയ ന്യൂ ജനറേഷൻ ആരെങ്കിലും കടന്നു വരുന്നുണ്ടോ? ഒന്ന് പരിശോധിക്കണം നിങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഇപ്പം കിട്ടിയ വോട്ട് പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന് പ്രായമുള്ളവർ ചെയ്തതല്ലേ? പിന്നെ ഞങ്ങളെ പോലെ കോൺഗ്രസിന് വികാരമുള്ളവരും അതിനപ്പുറത്തേക്ക് ആരെങ്കിലും ഈ പാർട്ടിക്കേക്ക് കടന്നു വരുന്നുണ്ടോ? ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ പരാജയപ്പെട്ടപ്പോഴേ മാറ്റേണ്ട സംഭവമാണ്. എന്നിട്ട് മാറാണ്ട് സ്വയം പ്രഖ്യാപിത രാജാവായിട്ട് അവിടെ കുത്തിരിക്കുക, എന്നിട്ട് ചർച്ച ചെയ്യുക. ആ ചർച്ച എങ്ങനെയാ ചെയ്യുന്നത്? നിങ്ങൾ ഡൽഹിയിൽ ഒരു 10 വരും, ഇവിടുത്തെ ഒരു 10-50 പേരും കെ പി സി സി ഓഫീസിലിരിക്കും. എന്നിട്ട് അവരവിടെ വട്ടമേശ സമ്മേളനം നടത്തും. എന്നിട്ട് അങ്ങ് പ്രഖ്യാപിക്കും, ഞങ്ങൾ അടിച്ചു പണിയെടുക്കും, ബൂത്തിന്റെ അടിയിൽ അങ്ങ് ഉണ്ടാക്കി കുഴിച്ചു കളയും. എന്താ നിങ്ങൾ ബൂത്തിൽ വന്നിട്ടാക്കണ്ടേ? നിങ്ങളുടെ ചെലവും പിന്നെ സാധാരണ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് നിങ്ങൾ പറയുന്നത് പോലെ കേൾക്കാൻ വേണ്ടി നിങ്ങളുടെ ശമ്പളത്തിന് വെച്ചിട്ടുണ്ടാളാ വീട്ടിലെ കാശ് തേച്ച് ഉണ്ടാക്കി കാലമാത്രം ജീവിച്ചില്ല സുഖമായിട്ട്. എന്നിട്ട് ഒരു ഒരു രാജ്യം വലിയൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ കടന്നു പോവുക, എന്നിട്ട് അത് മാറിക്കൊടുക്കുന്നില്ല. ഇലക്ഷൻ ആകുമ്പോ കുറെ ആള് കുമ്മൻചാണ്ടിനെ പൊക്കി വന്ന് കുമ്മൻചാണ്ടി വന്നു കുമ്മൻചാണ്ടി വന്നു ഇതാ കേരളം മങ്ങാക്കുന്നത്. എന്തുണ്ടേടോ അയാൾ ഉണ്ടാക്കിയത്? അയാളെ ഭൂരിപക്ഷം എടുത്ത് പരിശോധിക്കണോ നിങ്ങൾ? അയാൾ 3 ഇലക്ഷനെ നേരിട്ടുണ്ട്. 3 ഞങ്ങൾ വിജയിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ജന പിന്തുണയുള്ള നേതാക്കന്മാരെ തഴഞ്ഞങ്ങ് നിർത്തുക, എന്നിട്ട് ഇവര് 10-20 പേര് കൂടി അങ്ങ് ഇരുന്നിട്ട് ഇവര് കതറൂട്ടിട്ട് അങ്ങ് തീരുമാനിക്കുക. ഇവിടെ കഴുതകളല്ലടാ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകര്, മനസ്സിലാക്കിക്കോ. തന്നെയൊക്കെ അടിച്ചു വേണി കളയും. നോക്കിക്കോ നിങ്ങൾ, പട്ടാള വെള്ളം തിരിച്ചു പിടിക്കുന്നത് കെ പി സി സിയുടെ ഓഫീസിനകത്ത് കയറി വരും പ്രവർത്തകർ. ഈ പ്രസ്ഥാനത്തെ കൊല്ലാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ. 22 സമ്മാനങ്ങളുണ്ട്. എന്നിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ മല്ലികാർജ്ജുന ഖാർഗെ മറ്റേ ഖാർഗെ എന്ത് കേരളത്തിൽ എന്ത് രാജ്യ സാഹചര്യമാണ് നിങ്ങൾക്കറിയാം? അത് പറ ഈ വരുന്നവർക്കൊക്കെ. നിങ്ങൾ 7 പണ്ട് പഞ്ചായത്ത് ഇലക്ഷനിൽ പരാജയപ്പെട്ടമാട് വന്നില്ലേ? എന്താ നിങ്ങൾ കണ്ടെത്തിയേ? ഏത് പ്രവർത്തകരുടെ വികാരം മാനിച്ചത്? പിന്നെ ഈ പറയുന്ന തോൽപ്പിച്ച പാർട്ടി സഭക്കു ഇതുകൊണ്ടുന്ന ഈ നാറികളെ അഭിപ്രായം കേൾക്കാനാണ് ഇവിടത്തേക്ക് പാഞ്ഞും വരുന്നത്? അല്ലെങ്കിൽ ആരെയാണ് നിങ്ങൾ കഴുതകളാക്കുന്നത്? എന്നിട്ട് ഉറപ്പില്ലാതെ വീണ്ടും വീണ്ടും പരിശോധിക്കും പരിശോധിക്കും. തുടരട്ടെ തുടരട്ടെ, എന്ത് തുടരട്ടെ എന്നാണോ നിങ്ങൾ പറയുന്നത്? പ്രായം 10, 70, 75 വയസ്സ് കഴിഞ്ഞ്
എന്നിട്ട് ഉളുപ്പില്ലാതെ അവർക്ക് ഇനി കോൺഗ്രസിന്റെ യു ഐ എഫ് എല്ലാമാരോടാ പറയുന്നത് ഈ പാർട്ടി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു കടവന്റെ പറയുകയും പോവാതെ സ്വന്തം വ്യക്തിത്വത്തിൽ നിൽക്കണോ, പ്രവർത്തകരോടൊപ്പം നിൽക്കണോ എന്നിട്ട് നിങ്ങൾ പ്രതികരിക്കേ. അല്ലാതെ ഏതെങ്കിലും മറ്റൊരു സാമാൻ ഞാൻ പറയുന്ന തിരുമ്പിട്ടല്ല സ്ഥാനങ്ങൾ നേടേണ്ടത്, പ്രവർത്തിച്ചിട്ട് പ്രസ്ഥാനത്തിന് വേണ്ടി പോരാടി നേടണോ നിങ്ങൾ. അല്ലാതെ ഏതെങ്കിലും അണ്ടിക്കളവന്മാരുടെ പ്രസ്ഥാനത്തെ കൊന്ന് തിന്ന് ചെറുപ്പം മുതൽ മറ്റേ 10-70 വയസ്സ് വരെ നക്കിയില്ലടാ, നിങ്ങൾക്ക് വേണ്ടി ചിന്താവാദ വിളിച്ചില്ലടാ ഇല്ലേ. എന്നിട്ടൊരു ഉളുപ്പില്ലാതെ ഇപ്പം വന്നിട്ട് പറയാ പിണറായിന്റെ എങ്ങനെയാക്കി വരും, പിണറായിന്റെ വക്കീലാണ് സൈക്കിൾ കൊടുത്തിട്ട് കുറെ കോൺഗ്രസ്സുകാരും കുറെ ലീഗുകാരും കുറെ യു ഡി എഫിന്റെ അവരും. എടാ അവർ തൻ്റെ ഉള്ളവരാടാ, ആ നേതാവ് തൻ്റെ ഉള്ളതാണോ? പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യൂടാ അവര്. അവർ നിങ്ങൾ നോക്കി കഴിഞ്ഞ ഇലക്ഷനിൽ ഇ പി രാജാനെ മാറ്റി നിർത്തി, ഒരാ അപശബ്ദം ആ പുള്ളി പറഞ്ഞു, തോമസ് ഐസക്കിനെ മാറ്റി എന്തെങ്കിലും പറഞ്ഞു, ജി സുധാകരനെ മാറ്റി എന്തെങ്കിലും പറഞ്ഞു. ഇപ്പോഴ മന്ത്രിസഭക്കകത്തേക്ക് ഞങ്ങളൊക്കെ ആരാധിക്കുന്ന ഞങ്ങളൊക്കെ ഇഷ്ടമുള്ള ശൈല ടീച്ചറെയും മാറ്റി, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? നേരെ മറിച്ച് ഞങ്ങളുടെ പാർട്ടിക്കകത്തു ഏതെങ്കിലും ഒരുത്തിനോട് അങ്ങ് മാറി നിൽക്കാൻ പറയുമ്പോൾക്ക് പറ്റൂല, ഞമ്മൾ അങ്ങട്ടാക്കൂ, ഞമ്മളില്ലെങ്കിൽ നിങ്ങൾ ഒളിച്ചുപോയി കളയൂ. ആരെ ധാരണയാണോ നിങ്ങൾ, ഏത് കൂശ്മാന്റെ ലോകത്ത് ജീവിക്കുന്നതാണോ, പൊട്ട കേട്ട തവളകളുടെ വിചാരം വിചാരിക്കലാണോ നിങ്ങളില്ലെങ്കിൽ അങ്ങ് ഒളിച്ചു പോയി കളയുന്നുള്ള നിങ്ങൾക്കാരൊക്കെ വലിയ കൊമ്പന്മാരൊക്കെ ഈ പ്രസ്ഥാനത്തിന് മുമ്പുണ്ടായിട്ടുള്ളൂ, പോയിട്ട് ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല. ഇത് അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടിയാ, ഇത് സാധാരണ പ്രവർത്തകന്റെ പാർട്ടിയാ, ഇത് കർഷകന്റെ പാർട്ടിയാ, ഇത് ശരത്ലാലിന്റെ പാർട്ടിയാ, ഇത് രമേശിന്റെ പാർട്ടിയാ, മനസ്സിലാക്കിക്കോ നിങ്ങൾ. ഇത് ഷുഹൈബിന്റെ പാർട്ടിയാ, ഇത് പുന്നലൗസാദിന്റെ പാർട്ടിയാ, മനസ്സിലാക്കിക്കോ നിങ്ങൾ, മനസ്സിലാക്കിക്കോ നിങ്ങൾ. നിങ്ങളെ വിചാരം നിങ്ങളില്ലെങ്കിൽ ഇതങ്ങ് അങ്ങ് ഒഞ്ഞി കളിയുന്ന നിങ്ങൾ ധരിക്കുന്നത്. 18 പേരാകെ സാമാനങ്ങളുണ്ട്, എന്നിട്ട് അതിനൊരു പ്രതിപക്ഷ നേതാവിനുണ്ടാക്കാൻ കഴിയുന്നില്ല. ചർച്ച ചെയ്യണം, എന്ത് ചറ്റിയാല നിങ്ങൾ ചെയ്യേണ്ടത്, ഏതായില്ല ഇത്. ഇപ്പൊ ഇത് കൊന്ന് തിന്നില്ല നിങ്ങൾ. പിന്നെ കുറെ ഇപ്പൊ സോഷ്യൽ മീഡിയ ട്രോൾ പിണറായിക്കെതിരെ, എന്താ ആണാ നേതാവ് അത് പറഞ്ഞ പറഞ്ഞതായിക്കോളും. എനിക്ക് പറയൂ, ജനാധിപത്യം ഇല്ല, ജനാധിപത്യം ഇല്ല, എന്ത് ജനാധിപത്യമാണ്? നിന്റെ ഒക്കെ വിളിപ്പണക്കല്ല ജനാധിപത്യം എന്ന് പറയാ, അത് അതിന്റെയൊക്കെ തമ്മാത്രം കളിക്കാൻ ജനാധിപത്യം. ആ ജനാധിപത്യം ഈ പാർട്ടിക്കകത്ത് വേണ്ട, അത് മനസ്സിലാക്കിക്കുന്നു നിങ്ങൾ. ജനാധിപത്യം ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, ഒരു പ്രസ്ഥാനത്തെ കൊല്ലുന്നതാ പറയുന്നത്. 10-75 വയസ്സ് കഴിഞ്ഞ് തനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിക്കുന്ന ഇന്നാണം കെട്ടവരെ കോൺഗ്രസിനോട് ഇതുപോലെ സ്നേഹമുണ്ടെങ്കിൽ പ്രവർത്തകരെ നിങ്ങൾ ഇരിച്ചു കയറണം. ഞങ്ങൾ ഇവിടെ ആയിപ്പോയി, ഇരിച്ചു കയറണം, റോഡിലിറങ്ങാൻ വിടരുത് ഇവരെയൊന്നും. മനസ്സിലാക്കിക്കോ, എത്ര കൊല്ലായിട ഈ പാർട്ടിന്റെ തലപ്പത്തി ഇരുന്നിട്ട് ഇങ്ങനെയാക്കി മാറ്റിയില്ലേ? എന്നിട്ട് പറയും ഞങ്ങൾ വലിയ സംഭാവന ചെയ്തു, വലിയ പോരാട്ടം നടത്തി. ഒരു ഉണ്ട് നിങ്ങൾ നടത്തിയിട്ടില്ലോ കോൺഗ്രസിനെ നിൽക്കാൻ പിന്നെ മറ്റൊരു പാർട്ടി ഇല്ലാത്ത കാലഘട്ടത്തില്, കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടത്തില്, കോൺഗ്രസിന്റെ സിറ്റക സീറ്റിൽ കുത്തക സീറ്റിൽ പോയി നിന്ന് മത്സരിച്ച് വിജയിച്ചതല്ലാതെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് പോരാട്ടമാണ് ഈ പാർട്ടിക്ക് വേണ്ടി നടത്തിയത് പറയണോ? നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ നെഞ്ചു വിളിച്ച് പറയണ തട നിങ്ങൾ. എന്നിട്ട് ഈ കോവിഡ് വായിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തെടുത്തിട്ട് അത് മനസ്സിലാക്കണം നിങ്ങൾ. എന്തിനാ ഈ പ്രസ്ഥാനം എന്ത് തെച്ചുകഴിഞ്ഞ നിലനിൽക്കണം എന്നുള്ളത് കൊണ്ടാ, മനസ്സിലാക്കോ. ഈ കൊറോണ കാലത്ത് ഞങ്ങളും ജോലി ചെയ്യാതെ ഒരു റൂമിൽ കിടക്കുമ്പോൾ പോലും ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇപ്പോഴും ഇന്നലെയും ഇന്നും ഞാൻ ഈ പോയി ചെന്നതിന് മുമ്പേ എന്റെ പ്രദേശത്ത് എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ സഹായിക്കണം എന്ന് ചർച്ച ചെയ്തിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ലൈവ് ഇടുന്നത്. അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ. ഉളുപ്പ് വേണം, ഉളുപ്പ് ലവലേശം നാളും ബാക്കിയുണ്ടെങ്കിൽ, ഇത്ര മാത്രം ജനങ്ങളുടെ പ്രതിഷേധം ഒന്ന് ഉൾക്കൊള്ളാനൊന്നും തയ്യാറുണ്ടെങ്കിൽ ഇറങ്ങിപ്പോവണോ നിങ്ങൾ? 7 സ്റ്റേറ്റിനകത്ത് മത്സരിച്ചിട്ട് 1 സ്റ്റേറ്റിനകത്തും വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാ? എന്നിട്ട് പറയാ ചമ്പാവന ചെയ്തു, ചമ്പാവന ചെയ്തു. ഞങ്ങൾ സ്ഥിരമായിട്ട് ഭരിക്കുന്ന പോണ്ടിച്ചേരി പോലും കളഞ്ഞില്ലടോ, കളഞ്ഞില്ലേ? ഉളുപ്പ് വേണം പറയാന്. രാവിലെ മുതൽ വാർത്ത കേൾക്കുക, സംഭാവന ഇതാ സംഭാവന നിങ്ങൾ പറ. ആദ്യം ഒരു കെ പി സി സി പ്രസിഡന്റ് നായിക്ക് 40 വട്ടം വാക്ക് മാറ്റുന്നത് വടകര മത്സരിക്കാൻ പറഞ്ഞു അന്ന് പാർലമെന്റിൽ, പേടിച്ചോടി
എന്നിട്ടോ ഞാൻ സംഭാവന ചെയ്തിരുന്നു. സംഭാവന അവിടെ നിൽക്കണായിരുന്നുള്ളൂ. പിന്നെ വേറൊരുത്തൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ പറഞ്ഞപ്പോഴും പാർട്ടി ഓട്ട പേടിയില്ല പോലും, ഒരു സമയമില്ല പോലും. എന്നിട്ട് രാജസ്ഥാനിലെ കുടിപ്പറ്റി എം പി ആകാൻ നാണ് ഉളുപ്പും വരണോ, എനിക്കൊക്കെ ഉളുപ്പ് വരണോ ഉളുപ്പ്. എന്നിട്ട് അവിടെ പോയി ഇരുന്നിട്ട് കൊഞ്ഞനം കുത്തിയ പ്രവർത്തകരെ നോക്കിയിട്ട് അല്ലേ ആലപ്പുഴ മത്സരിക്കാൻ കഴിയില്ല പേടി ചോടി. എന്നിട്ട് വരി ഞങ്ങളൊക്കെ വലിയ പോരാട്ടം തന്നെ നടത്തി പോലും പോരാട്ടം പോരാട്ടം നടത്തിയിട്ടാണ് ഇപ്പൊ 52 നിന്നത്, ഒരു രാജ്യം തകർന്നത്. ഇങ്ങനെ പോരാട്ടം കൊണ്ട് മതിയുള്ള തള്ളിയൊക്കെ പോരാട്ടം മാറി നിൽക്കങ്ങോട്ട്, അടുത്തവർ വരട്ടെ നോക്കാം പാർട്ടി എങ്ങനെ വളർത്തും എന്നുള്ള കാര്യം ഞങ്ങൾ കാണിച്ചു തരാം, നിങ്ങൾക്ക് എങ്ങനെ പ്രവർത്തനം ചേർത്ത് നിർത്തണം എന്നുള്ള കാര്യം ഇല്ലേ. ഒരു രാജ്യത്തിനെ കൊല്ലാൻ വേണ്ടി നടന്നില്ല നിങ്ങൾ. ഞാൻ ഇപ്പൊ സംശയിക്കുന്നു ആർ എസ് എസും സംഘപരിവാറിന്റെ കയ്യിൽ നിന്നും ഇവരൊക്കെ അച്ചാരം വാങ്ങുന്നുണ്ടോ എന്ന് പോലും ഞാൻ ഇപ്പൊ സംശയിക്കുന്നു. എന്നിട്ട് വന്നിട്ട് പാവിയെ പഠിക്കാൻ വരുന്നു, ചർച്ചയ്ക്ക് ഇങ്ങ് വന്നിട്ടുണ്ട് പോലും. ഓ എന്റെ ചർച്ച ചെയ്തിട്ട് അങ്ങ് വലിയ ഉണ്ടാക്കാൻ വേണ്ടി പാർട്ടിയെ കൊന്ന് തന്ന് തള്ളി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ആ സി പി എമ്മിനോട് ആശയപരമായിട്ടും നിലപാടിലും വിയോജിപ്പുണ്ടെങ്കിലും അവരുടെ തീരുമാനം അവരുടെ അച്ചടക്കവും അവരുടെ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങളും അത് നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ഇനിയിപ്പം പറയും നിങ്ങൾ എന്താ പറയാ, അവരുടെ പ്രവർത്തകന്മാർ ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് വിടപ്പിളക്കുന്നുണ്ടോ? ഇല്ല, വസ്തുതയാ റിയാലിറ്റിയാ അംഗീകരിക്കുന്നു. പക്ഷെ തിരിച്ചങ്ങോട്ടൊരു ചോദ്യം, അവരുടെ നേതാക്കന്മാർ ഏതെങ്കിലും വാർത്താ മാധ്യമങ്ങളും മുമ്പിൽ വന്നോ ചർച്ചകൾക്ക് മാത്ര മാധ്യമങ്ങളും മുമ്പിൽ വന്നോ അപ്പുറം ഇപ്പുറം പരസ്പരം പഴിയാറുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു നേതാവ് പറഞ്ഞത് മറ്റേ നേതാവ് ഉടനെ വന്ന് തിരുത്തുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനെതിരെ പറയുന്നുണ്ടോ? അതും കൂടി നിങ്ങൾ നോക്കണ്ടേ? അത് ചെയ്യുന്നില്ലല്ലോ. അത് ഇനി കെ പി സി സി പ്രസിഡന്റ് ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോ ഇപ്പുറം പ്രതിപക്ഷ നേതാവ് മറ്റൊന്ന്, ആ പ്രതിപക്ഷ നേതാവ് ഇറക്കുമ്പം ഇപ്പുറം വേറൊരു എം പി മറ്റൊന്ന്, എന്നിട്ട് ജനങ്ങളെ കൺഫ്യൂഷനിലാക്കിയ എന്നിട്ട് പറയൂ എന്ത് പറയും? പറയും അടിത്തട്ടിൽ അടിത്തട്ടിൽ ബൂത്ത് 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 എന്താ ചെയ്യേണ്ടത് പറ ബൂത്തിൽ നിങ്ങൾ കാശ് കൊടുക്കുന്നുണ്ടാ? നിങ്ങൾ ആ ബൂത്തിലെ പ്രവർത്തകന്മാരുടെ വികാരത്തിൽ മാനിക്കുന്നുണ്ടാ? ഉണ്ടെങ്കിൽ എത്ര കാലമായുള്ള നേത്രമാത്രം മുറവിളി കൂട്ടുന്നത് നിങ്ങളോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ? എന്നിട്ട് അതൊന്നും മുകളിലൊക്കെ എടുക്കുന്നില്ലല്ലോ നിങ്ങൾ. പിന്നെ ഏടി ആ പൂത്ത് നന്നാ എന്റെ പൂത്ത് നന്നാ ആദ്യം നിങ്ങളൊന്ന് ഇറങ്ങിപ്പോയാൽ മതി, അപ്പോഴേ തന്നെ പാർട്ടി വളരും. അത് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. കാരണം കോൺഗ്രസ് രാജ്യത്തിന്റെ പ്രാണവായു. ആ കോൺഗ്രസിന് രാജ്യത്തുള്ള ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. പക്ഷെ നിങ്ങളോടുള്ള വിയോജിപ്പ് കൊണ്ട് നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ട് ഒരു പക്ഷേ സമൂഹം മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പൊ എന്റെ പേര് പൊങ്കാലിട്ടൊന്നും ഓരോരുത്തർ ഇങ്ങോട്ടേക്ക് വരണ്ട, പറയേണ്ടത് ഏത് ദൈവം തമ്മിലാണ് പറഞ്ഞിട്ട് തന്നെ പോവും. മനസ്സിലാക്കിക്കോ നിങ്ങൾ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച ബന്ധം ഈ പാർട്ടിയുമായിട്ട് ഞാനില്ല. ഞാൻ പറയും അത് എന്റെ പ്രസ്ഥാനം നശിക്കാൻ പാടില്ല എന്നതുകൊണ്ടാ. ഓക്കെ, ഇത്രമാത്രം നാണം കെട്ട തോൽവി ഉണ്ടായിട്ട് ഉളുപ്പില്ലാതെ ഇപ്പം പറയാ പ്രതിപക്ഷ നേതാവിന് എനിക്ക് നമ്മൾ തരാ, അപ്പം കെ പി സി സി പ്രസിഡന്റ് എന്നാൽ നമ്മളിങ്ങനെ പിന്തുണയ്ക്ക, എന്നിട്ട് അത് മാധ്യമങ്ങൾ ഇങ്ങനെ ഓൺലൈൻ മാധ്യമങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുക, എന്നിട്ട് വേറിട്ടിന്റെ വലിയ ഔദാര്യം 40 മത്സരിക്കുന്ന 200 വിട്ടുകൊടുത്ത് മനസ്സാക്ഷിയുള്ളവനല്ലേ, അപ്പൊ കെ പി സി സി പ്രസിഡന്റ് ആയിക്കൂടെ എന്ന് പറയുമ്പോൾ മുക്കാലി കേട്ടി അടിക്കണം. ഇതിനെയൊക്കെ മുക്കാലി കേട്ടിട്ട് ആ 40 വിജയിപ്പിച്ച ആ ജനങ്ങളുടെ മാനസികാവസ്ഥ ഒന്ന് പരിശോധിക്കണോ നിങ്ങൾ ആദ്യം പോയിട്ട്? നിന്റെ ഇതുകൊണ്ടല്ല, കോൺഗ്രസിനോടുള്ള വികാര. ഇപ്പം അവിടെ സജി ജോസഫ് വിജയിച്ചിട്ടുണ്ടല്ലോ. ഒരു പാർട്ടിയിലെ സ്ഥാനാർത്ഥി കൂട്ട പിന്നെ മരിച്ച് ചത്ത് കുഴിയിലോട്ടെടുക്കുന്നവരെ വേണം അല്ലേ. എന്നിട്ട് ഇപ്പൊ സി പി എം ചില മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ ട്രോളാൻ വേണ്ടി കുറെ കോൺഗ്രസിന്റെ ആൾക്കാർ. എന്താണോ നിങ്ങൾ ഏത് ലോകത്താണോ ജീവിക്കുന്നത് ഒരു മാറ്റം അനിവാര്യമല്ലേ? അവരെടുക്കുന്ന ഉളുപ്പില്ലാതെ ഇപ്പം പറയാ പ്രതിപക്ഷ നേതാവിന് എനിക്ക് നമ്മൾ തരാം, അപ്പം കെ പി സി സി പ്രസിഡന്റ് എന്നാൽ നമ്മളിങ്ങനെ പിന്തുണയ്ക്ക, എന്നിട്ട് അത് മാധ്യമങ്ങൾ ഇങ്ങനെ ഓൺലൈൻ മാധ്യമങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുക, എന്നിട്ട് വേറിട്ടിന്റെ വലിയ ഔദാര്യം 40 മത്സരിക്കുന്ന 200 വിട്ടുകൊടുത്ത് മനസ്സാക്ഷിയുള്ളവനല്ലേ, അപ്പൊ കെ പി സി സി പ്രസിഡന്റ് ആയിക്കൂടെ എന്ന് പറയുമ്പോൾ മുക്കാലി കേട്ടി അടിക്കണം. ഇതിനെയൊക്കെ മുക്കാലി കേട്ടിട്ട് ആ 40 വിജയിപ്പിച്ച ആ ജനങ്ങളുടെ മാനസികാവസ്ഥ ഒന്ന് പരിശോധിക്കണോ നിങ്ങൾ ആദ്യം പോയിട്ട്? നിന്റെ ഇതുകൊണ്ടല്ല കോൺഗ്രസിനോടുള്ള വികാര. ഇപ്പം അവിടെ സജി ജോസഫ് വിജയിച്ചിട്ടുണ്ടല്ലോ. ഒരു പാർട്ടിയിലെ സ്ഥാനാർത്ഥി കൂട്ട പിന്നെ മരിച്ച് ചത്ത് കുഴിയിലോട്ടെടുക്കുന്നവരെ വേണം അല്ലേ.
എന്നിട്ട് ഇപ്പൊ സി പി എം ചില മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ ട്രോളാൻ വേണ്ടി കുറെ കോൺഗ്രസിന്റെ ആൾക്കാർ. എന്താണോ നിങ്ങൾ ഏത് ലോകത്താണോ ജീവിക്കുന്നത്, ഒരു മാറ്റം അനിവാര്യമല്ലേ? അവരെടുക്കുന്ന നിലപാടല്ലേ ഇക്കാര്യത്തിൽ ശരി? അല്ലെ, ഒരു ബിന്ദു മാത്രം മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റുമോ?